ഇന്റർവ്യൂ ആണ്. അപ്പൊ ഒരുപാട് പേര് ഇന്റർവ്യൂ കിട്ടാതെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്, രാവിലെ മുതൽ വന്നവരുണ്ട്. എന്തുകൊണ്ടാണ് ഈ മൂന്ന് ഇന്റർവ്യൂവിൽ മാത്രം ഒതുങ്ങുന്നത്? അത് എന്റെ പേഴ്സണൽ ചോയ്സ് ആയിരുന്നു. ഇപ്പം മെഡിസിൻബോളം നോക്കുകയാണെങ്കിൽ ഞാൻ എനിക്കങ്ങനെ കുറെ ഇന്റർവ്യൂസ് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പേഴ്സണൽ കാര്യങ്ങളുകൊണ്ടാണ്. ഞാൻ അത്ര ഓക്കെ അല്ലായിരുന്നു ഇങ്ങനെ കുറെ കുറെ ഇന്റർവ്യൂസ് കൊടുക്കാനായിട്ട്. എനിക്കറിയത്തില്ല, അത് അത് സോഷ്യൽ മീഡിയയിലൊക്കെ വരുമ്പോഴും സിനിമയേക്കാൾ കൂടുതൽ ചോദിക്കുന്ന മറ്റ് ചോദ്യങ്ങളാണല്ലോ. അപ്പൊ അതിനോട് ഉത്തരം പറഞ്ഞ് മടുത്തു. അതുകൊണ്ടാണ് ഇപ്പൊ പുള്ളിയെ മനസ്സിലെ നോക്കിയാൽ അങ്ങനെ കുറെ ഇന്റർവ്യൂസ് ഞാൻ കൊടുത്തിട്ടില്ല. ഇടയ്ക്ക് ഞാൻ പാട്ടൊക്കെ ഇറങ്ങിയ സമയത്ത് ഒന്ന് രണ്ട് ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിരുന്നു. അപ്പൊ ഇതിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വരും തോറും അതിന്റെ കമന്റ്സ് ഒക്കെ വരുമ്പോഴും ഒരു ബുദ്ധിമുട്ട് വളരെ ജനുവിനിലി പറയുകയാണെങ്കിൽ എനിക്ക് ഉണ്ടാക്കുന്നുണ്ട്. കുറെ ചില നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുമ്പോ ഇടയ്ക്ക് ഒരു വിഷമമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ വിഷമം അങ്ങനെ ഞാൻ ഇങ്ങനെ അതിന്റെ തലക്കിട്ട് വെച്ചോ നടക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് എന്റെ എന്താ മാനസിക നില നോക്കണം അല്ലെ. അപ്പൊ അതുകൊണ്ട് മാത്രമാണ്, വേറെ ഒന്നുമല്ല. അപ്പം ഞാൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള വളരെ ജനുവനായിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ ചിലപ്പോ ഇന്റർവ്യൂ കൊടുക്കുമ്പം ഒന്ന് നമ്മൾ സംസാരിക്കുമ്പോ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ കൺട്രോളിലല്ലേ ചിലപ്പോ ചില ആൻസേഴ്സ്. അപ്പം ചിലപ്പോ അറിയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്ത് ഞാൻ അറിയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്ന ആളും കൂടിയാണ്. അപ്പൊ എനിക്ക് പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ മൂന്ന് ഇന്റർവ്യൂസിൽ ഒതുക്കിയത്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ മൂന്ന് ഇന്റർവ്യൂ കൊടുക്കുന്ന ആളാണ്. അങ്ങനെ ഇന്റർവ്യൂസ് കൊണ്ട് ഒരിടയ്ക്ക് ഫേമസ് ആയ ഒരാൾ കൂടിയാണ്. അപ്പൊ എനിക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ അത് ആ സമയത്തില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് പേഴ്സണലി എനിക്ക് വളരെയധികം ബാധിക്കുന്നുണ്ട്. ഓരോ റീൽസ് ഇറങ്ങിയ എന്റെ അടിയിൽ വരുന്ന മോശം കമന്റ്സ് ഒക്കെ കാണുമ്പോൾ എന്നെ കുറച്ചൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്റെ മെന്റൽ സ്റ്റെബിലിറ്റിയാണ് എനിക്ക് എല്ലാത്തിനേക്കാളും കുറച്ച് വലുത്. സോ മറ്റ് എനിക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുക. അനർക്കലി ഈ സിനിമയിൽ അഭിനയിച്ച കാരണമാണ് അനർക്കലിക്ക് ഈ സിനിമയെ പറ്റി അറിയുന്നത്. ഞങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് അന്തരീക്ഷത്തിൽ നിന്ന് കണ്ടന്റ് ഉണ്ടാക്കി ചോദ്യം ചോദിക്കാനാവില്ല. അപ്പോ ഞങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിനിമയെ പറ്റി ചോദ്യം ചോദിക്കാമായിരുന്നു. ഞങ്ങൾക്ക് അത് സാധിക്കാത്തത് കാരണമായിരിക്കണം പലപ്പോഴും പേഴ്സണൽ ലൈഫും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. ഇതൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴും ഇന്റർവ്യൂകൾ വ്യാപകമായി വരുമ്പോഴും നിങ്ങൾ സിനിമയെ പറ്റി പല ആവർത്തി സംസാരിക്കുമ്പോഴും ആളുകളിലേക്ക് അത് പല ചാനലുകളിലൂടെ എത്തുമ്പോഴല്ലേ സിനിമ വലിയ വിജയമാവാൻ ഒരു കാരണമാവുള്ളൂ. അതിന് ഞങ്ങളെ മാത്രം പഴിചാരിക്കൊണ്ടത് അവസാനിക്കും. നിങ്ങൾ ഒരിക്കലും പഴിചാരുമില്ല കേട്ടോ, അങ്ങനല്ല. ഞാൻ എന്റെ മെന്റൽ സ്റ്റെബിലിറ്റിയെ പറ്റി മാത്രമാണ് പറഞ്ഞത്. ഒരിക്കലും നിങ്ങളെ നിങ്ങളെന്തോ മോശം പ്രവർത്തിയാണ്. ഉറപ്പായിട്ടും ഓൺലൈൻ മീഡിയാസ് കൊണ്ടാണ് പല നിങ്ങളും വിജയിക്കുന്നത്, അത് അതിന് കൃത്യമായ ബോധ്യമുണ്ട്. ഞാൻ പറഞ്ഞത് എന്റെ ഫോർ മൈ വെൽബീങ് അത്രേ ഉള്ളൂ. ഫോർ മൈ വെൽബീങ് ഉള്ളി അത്രേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. ഇത്രേ പറയാനുള്ളൂ, ഇനി കൂടുതൽ പറയാട്ടോളോ.